ഹായ്, എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും ദീപാവലി ആശംസകൾ. ഹാപ്പി ദീപാവലി. എല്ലാവരും ദീപാവലി നല്ല രീതിയിലൊക്കെ തന്നെ ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇന്ന് നമുക്ക് നല്ലൊരു രാജ്മ മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് രാജ്മ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 8 മണിക്കൂറോളം സമയം കുതിർത്തിയെടുക്കുക, അല്ലെങ്കിൽ ഓവർനൈറ്റ് കുതിർത്തിയെടുക്കുക കേട്ടോ. ഇനി ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ രാജ്മ അല്ലെങ്കിൽ കിഡ്നി ബീൻസ് എന്നൊക്കെ പറയും. രാജ്മ പല രീതിയിലുള്ളത് നമുക്ക് അവൈലബിൾ ആണ്, പല കളറിലും ഒക്കെ കിട്ടാറുണ്ട് കേട്ടോ. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളമൊഴിച്ചിട്ടുണ്ട്. അതുപോലെ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ. ഇനി നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ രാജ്മയ്ക്ക് അത്യാവശ്യം വേവുണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്നതിനനുസരിച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഒരു 5-6 വയസ്സിൽ എന്തായാലും വേണ്ടി വരും കേട്ടോ. അപ്പോൾ അത് വെന്ത് വരണ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കടായിലേക്ക് ഒരു 12 അല്ലി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. അതുപോലെ 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയല്ല എടുക്കുന്നത്, ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ കറി ആയതുകൊണ്ട് തന്നെ. ഇതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഒരു മീഡിയം സൈസിലുള്ള സവോള ഒന്ന് കുറച്ച് വലുതായിട്ട് തന്നെ മുറിച്ചിട്ട് അതും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴന്ന് വരുമ്പോൾ 2 വലിയ പഴുത്ത തക്കാളി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഈ ഒരു തക്കാളിയും എല്ലാം കൂടെ ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. അപ്പോൾ ആ ഒരു ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തക്കാളിയൊക്കെ പെട്ടെന്ന് തന്നെ സോഫ്റ്റായിട്ട് മാറും കേട്ടോ. അതിനുശേഷം ഇത് നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അപ്പോൾ അടച്ചു വെച്ചിട്ട് കുറഞ്ഞ തീയിൽ വെച്ച് തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ഉടച്ചെടുക്കുക ഈ ഒരു രീതിയിൽ. ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ട് തന്നെ ഇതിലത്തെ ഒരു വെള്ളം കാര്യങ്ങളൊക്കെ ഒന്ന് വറ്റി ഒന്നും കൂടി ഒന്ന് വഴന്ന് വരട്ടെ കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലല്ലാതെ സവോള നേരിട്ട് അരച്ചതിന് ശേഷം എണ്ണയിലിട്ടിട്ട് വഴിച്ചിട്ട് അങ്ങനെയും രാജ്മ മസാല തയ്യാറാക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഒരുപാട് ഓയിൽ നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്നു മാത്രം. അല്ലാതെ അരച്ചെടുക്കാതെയും തയ്യാറാക്കിയെടുക്കാവുന്നതുള്ളൂ. ഈ ഒരു രീതിയിലാകുമ്പോൾ എളുപ്പമാണ്, പെട്ടെന്ന് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ളൂ കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് കുറഞ്ഞ തീയിലേക്ക് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ 1-2 ടീസ്പൂണോളം മുളക് പൊടി, എരിവിനനുസരിച്ച് തന്നെ നമുക്ക് ചേർക്കാവുന്നതുള്ളൂ കേട്ടോ. പിന്നെ ആ ഒരു ജീരകത്തിൻ്റെ പൊടി, ജീരകം വറുത്ത് പൊടിച്ച പൊടിയാണ്, 1/2 ടീസ്പൂൺ ചേർക്കുന്നത്. ഇപ്പോൾ മുഴുവനോട് കൂടിയ ജീരകം ചേർത്തിട്ടും ഇത് തയ്യാറാക്കാറുണ്ട്. രണ്ടും വേണമെങ്കിൽ അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇനി ഒരു പൊടികളുടെ പച്ചമുളക് നന്നായിട്ടൊന്ന് മാറി ഈ ഒരു മസാല ഒന്ന് റെഡിയായിട്ട് വരട്ടെ. ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് തണുത്ത് വരട്ടെ. അതിനുശേഷം നമുക്കിത് നല്ലപോലെ നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ തീരെ അരഞ്ഞു വരുന്നില്ലെങ്കിൽ മാത്രം കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അരച്ചെടുക്കുക, അല്ലെങ്കിൽ വെള്ളമൊഴിച്ച് കൊടുക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. ഇത് ഈ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് അരച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ രാജ്മ വേവിച്ചെടുക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് വെന്ത് സോഫ്റ്റായിട്ട് വരണ്ട. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒരു 5-6 വയസ്സിലൊക്കെ മതിയാവും. നമ്മൾ ഉപയോഗിക്കുന്ന രാജ്മയ്ക്ക് അനുസരിച്ച് കുക്കിംഗ് ടൈമിലും വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഞാനിവിടെ ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. ചപ്പാത്തിയോ പറാത്തയോ അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ രാജ്മ ചാവൽ എന്ന് പറയുമ്പോൾ വളരെ പോപ്പുലർ അല്ലേ. ചോറിൻ്റെ കൂടെ ആണെങ്കിലും നല്ല കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അരച്ചെടുത്ത ഒരു മസാല ആ സെയിം കടായിലേക്ക് തന്നെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് എക്സ്ട്രാ എണ്ണയൊന്നും ഞാൻ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ നന്നായിട്ട് വഴിച്ചെടുത്തതല്ലേ. ഇനിയിപ്പോൾ എണ്ണയിൽ വീണ്ടും വഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ കേട്ടോ. അതിനുശേഷം ബാക്കി കുക്ക് ചെയ്ത് വെച്ച ആ ഒരു രാജ്മ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുക. ആ ഒരു വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കുക. രാജ്മ വെന്ത് വന്നിട്ടുണ്ടായിരിക്കണം, അത് ഉറപ്പ് വരുത്തുക. രാജ്മയ്ക്ക് ആകുമ്പോൾ ഓവർനൈറ്റ് കുതിർത്തിയെടുക്കുന്നതായിരിക്കും ഒന്നും കൂടി നന്നായിട്ട് വരിക. നന്നായിട്ട് വെന്ത് സോഫ്റ്റായിട്ട് വന്നാൽ തന്നെയാണ് ടേസ്റ്റി ആയിട്ട് വരുള്ളൂ കേട്ടോ. ഇനി ഇതിപ്പോൾ കണ്ടോ, ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ടല്ലേ ഇരിക്കുന്നത്. ഇത് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി ആ ഒരു രാജ്മയിലൊക്കെ ആ ഒരു മസാല കാര്യങ്ങളൊക്കെ ഒന്ന് പിടിച്ചു വരണം. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഒരു പച്ചമുളക് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം കേട്ടോ. അതുപോലെ 1/2 ടീസ്പൂണോളം അളവിൽ ഹോം മെയ്ഡ് ഗരം മസാലയാണ് ചേർക്കുന്നത്, അല്ലെങ്കിൽ രാജ്മ മസാലയാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതുള്ളൂ കേട്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ രാജ്മ മസാല ചേർക്കുമ്പോൾ ഈ ജീരകം അതുപോലുള്ള കാര്യങ്ങളൊക്കെ അതിലൊക്കെ തന്നെ ഉണ്ടായിരിക്കും കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് കുറുകി ഒന്ന് വറ്റിയൊക്കെ വരണം. അപ്പോൾ തന്നെ ആയിരിക്കും നന്നായിട്ട് തന്നെ മാറുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് റെഡിയായിട്ട് വരട്ടെ. കുറച്ച് സമയമെടുത്ത് ഗ്രേവി കുറുകിയൊക്കെ വരുമ്പോൾ അതുപോലുള്ള കറികൾക്കൊക്കെ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലുണ്ടായിരിക്കും നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് കുക്ക് ചെയ്ത് എടുക്കുന്നതിനേക്കാളും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഒന്ന് റെഡിയായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് കുറുകി വന്നിട്ടുണ്ട്.
കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമുക്ക് ഗ്രേവി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഈ ഒരു തിക്നെസ് മതിയായിരിക്കും, ഇത് തണുത്ത് വരുമ്പോൾ ഒന്നും കൂടിയും തിക്കായിട്ട് തന്നെ മാറും കേട്ടോ. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള രാജ്മ മസാല റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടിയോ ചപ്പാത്തിയുടെ കൂടിയോ നമുക്ക് ഇഷ്ടപ്പെട്ട എന്ത് കോമ്പിനേഷൻസിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം. നല്ല പ്രോട്ടീൻ റിച്ചാണ്, അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഓപ്ഷൻ കൂടിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. മല്ലിയില ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ തന്നെ കിട്ടും. അപ്പോൾ ഈ ഒരു രാജ്മ അല്ലെങ്കിൽ കിഡ്നി ബീൻസിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. വെയ്റ്റ് മാനേജ്മെൻറ്റിനൊക്കെ വളരെ നല്ലതാണ്, അതുപോലെ നമ്മുടെ എല്ലുകളുടെ ബലത്തിന്, അതുപോലെ ബി പി റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ഷുഗർ ലെവലൊക്കെ കുറയ്ക്കാനും, അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഹാർട്ട് ഹെൽത്തിന് നല്ലതാണ്, ഡൈജഷൻ കൂട്ടാൻ നല്ലതാണ്. പക്ഷേ രാജ്മ ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നന്നായിട്ട് തന്നെ വേവിച്ചിട്ട് കഴിക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ ഗ്യാസ്ട്രിക് ഇഷ്യൂസൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് ഈ സംഭവം വെന്ത് വന്നില്ലെന്നുണ്ടെങ്കിൽ. അതുപോലെ രാജ്മ പല വെറൈറ്റീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഓരോന്നിനും ഹെൽത്ത് ബെനിഫിറ്റ്സിൻ്റെ കാര്യത്തിലൊക്കെ വ്യത്യാസം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതാണോ നമുക്ക് അവൈലബിൾ ആണെന്ന് വെച്ചാൽ അത് തന്നെ ഉപയോഗിക്കുക. അപ്പോൾ ഇതേ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള രാജ്മ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള നോർത്ത് ഇന്ത്യൻ ഡിഷസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് മുമ്പും ഞാൻ രാജ്മ മസാലയുടെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും കൂടി ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാന്ന് മാത്രമേ ഉണ്ടോ. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.